ഈ വാർത്ത നിങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു സമൂഹ മാധ്യമത്തിലെങ്കിലും അംഗമാണ്. ആ സമൂഹ മാധ്യമം നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നർത്ഥം. ഇത് പറഞ്ഞത് എന്തിനാണെന്നോ, കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമമായ ഫേസ്ബുക്ക് ഏതാണ്ട് ഒന്നോ രണ്ടോ മണിക്കൂർ പണിമുടക്കി. അവരുടെ ആ ഒരു സന്ദേശം അതിന് ലഭിക്കുകയും ചെയ്തു. ഇത് ലഭിച്ചത് മുതൽ തന്നെ, അല്ലെങ്കിൽ ഇത് ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എല്ലാവരും വളരെ ആധിയിലായിരുന്നു. എന്താണ് പറ്റിയത്? കൃത്യമായി സന്ദേശങ്ങൾ ലഭിക്കുന്നില്ല, സ്വീകരിക്കപ്പെടുന്നില്ല, സന്ദേശങ്ങൾ അയക്കുന്നത് പോകുന്നില്ല, ഫേസ്ബുക്കിൻ്റെ ന്യൂസ് ഫീഡ് പുറത്തു വരുന്നില്ല, ഫോട്ടോ ഡൗൺലോഡ് ആകുന്നില്ല, അപ്ലോഡ് ആകുന്നില്ല. ആകെ പ്രശ്നം ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആ വലിയ കമ്പനിയുടെ സെർവറിന് എന്തോ തകരാറായിരുന്നു എന്നാണ് പിന്നീട് ലഭിച്ച വിശദീകരണം. പക്ഷേ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. വളരെ കുറച്ച് നേരത്തേക്ക് ഫേസ്ബുക്ക് എന്ന സമൂഹ മാധ്യമം പണിമുടക്കിയപ്പോൾ നമ്മൾ മലയാളികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിലുണ്ടായ ആ ഒരു അങ്കലാപ്പും ആ ഒരു പിരിമുറുക്കവുമാണ് പറഞ്ഞു വരുന്നത്. ഇതൊരു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയമല്ലേ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിനു മുൻപും ഇത് പരിശോധനാ വിധേയമായിട്ടുണ്ട്. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ് തുടങ്ങിയ അക്കൗണ്ടുകളൊക്കെ നമ്മളൊക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഞങ്ങളൊക്കെ തന്നെ സ്ഥിരമായി ഈ അക്കൗണ്ടുകളിലൂടെ കടന്നു പോകാറുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതില്ലാതെ ഒരു നിമിഷം പോലും വെള്ളം പോലും കുടിക്കാനാവാതെ വലയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾ. അവരുടെ ആധിയും അങ്കലാപ്പുമാണ് ഇന്നലെ അല്പനേരം ഫേസ്ബുക്ക് പണിമുടക്കിയപ്പോൾ പുറത്തു വന്നത്. ഇത് നമ്മൾ ഒന്ന് കാണേണ്ടതല്ലേ, ഒന്ന് ചിന്തിക്കേണ്ടതല്ലേ ഒരു നിമിഷം? ഇതിനു മുൻപ് ശാസ്ത്രജ്ഞരും അതുപോലെ സാങ്കേതിക വിദഗ്ധരും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തോടുള്ള യുവാക്കളുടെ അഡിക്ഷൻ, ഇന്നിപ്പോൾ പ്രായമൊന്നും പ്രശ്നമല്ല, ഒരു 10 വയസ്സ് മുതൽ തന്നെ ഒരു 80-85 വയസ്സ് വരെയുള്ളവർ ഫേസ്ബുക്കും മറ്റ് സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെ, തീർച്ചയായും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷേ ഫേസ്ബുക്ക് ഒരു മണിക്കൂർ പണിമുടക്കിയപ്പോഴേക്കും ഇത്രയും ടെൻഷനായ മനുഷ്യൻ ഒരു 12 മണിക്കൂറോ 24 മണിക്കൂറോ ഫേസ്ബുക്ക് പണിമുടക്കിയാൽ ജീവിച്ചിരിക്കുമോ? ഹൃദയം പൊട്ടി താഴെ വീഴില്ലേ? ഇത് പരിശോധിക്കണ്ടേ? ഇത് പരിശോധിക്കേണ്ടതാണ്. സാമൂഹ്യ വിഷയം തന്നെയാണ്, നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ആ രീതിയിൽ തന്നെ അതിനെ ഒരു ആരോഗ്യപരമായി, മാനസിക ആരോഗ്യപരമായി തന്നെ സമീപിച്ചാൽ അതൊരു വിപത്താണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനമില്ലാതെ, അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൻ്റെ അകമ്പടിയില്ലാതെ, കയ്യിൽ ഈ സ്മാർട്ട് ഫോൺ ഇല്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇപ്പോൾ കുളിമുറിയിൽ കൊണ്ടുപോകുമ്പോൾ വരെ സ്മാർട്ട് ഫോണുമായി പോകുന്ന ഒരു ജനതയാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. ഇത് ഒന്ന് മാറി ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ വെറും ഫേസ്ബുക്ക് ജീവികൾ, അല്ലെങ്കിൽ സമൂഹ മാധ്യമ ജീവികളായി അറിയപ്പെടും. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. പക്ഷേ സാമൂഹ്യജീവി സാമൂഹ്യ മാധ്യമ ജീവിയായി മാറുന്നത് ഒട്ടും നല്ലതാണ് എന്ന് തോന്നുന്നില്ല. അങ്ങനെ പാടില്ല താനും. എന്തും ഉപയോഗിച്ചുകൊള്ളൂ, അധികമായാൽ പക്ഷേ അമൃതും വിഷം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. അപ്പോൾ ഇനിയും ഫേസ്ബുക്ക് പണിമുടക്കും, ട്വിറ്റർ പണിമുടക്കും, ആരും ടെൻഷനാകണ്ട, അവർ തന്നെ അത് ശരിയാക്കിക്കൊള്ളും. എങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവരെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെക്കുറിച്ചും കൂടി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായി സമയം പങ്കിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പണ്ട്, നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ, നഗരപ്രദേശങ്ങളിലും. അതുപോലെ വീട്ടുകാരുമായുള്ള നല്ല ബന്ധം, ഒരു കല്യാണ വീട്ടിൽ പോയാൽ പോലും പരസ്പരം ബന്ധുക്കൾ തമ്മിൽ സംസാരിക്കാറില്ല, ഓരോരുത്തരും പ്രായഭേദമന്യേ ഫോണിൽ നോക്കി കുത്തിയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് പണിമുടക്കിയാൽ നമ്മളും പണിമുടക്കും എന്ന അവസ്ഥ മാറണ്ടേ? തീർച്ചയായും മാറണം, മാറിയേ പറ്റൂ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതല്ല ജീവിതം, ഫേസ്ബുക്ക് അല്ല ജീവിതം, നമ്മൾ ജീവിച്ച് കാണിക്കുന്നതാണ് ജീവിതം. നമ്മുടെ ജീവിത വിജയത്തിന് അതാണ് വേണ്ടത്, നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഫേസ്ബുക്ക് പണിമുടക്കിയാൽ അത് അവർ ശരിയാക്കിക്കൊള്ളും, ആ സാധാരണഗതിയിൽ പണിമുടക്കി അത് ശരിയായിക്കൊള്ളും. പക്ഷേ അതിന് ഇത്രയധികം പിരിമുറുക്കം മനസ്സിന് അനുഭവപ്പെടുകയും ഇത്രയധികം അങ്കലാപ്പ് വരികയും ചെയ്യുന്നത് ഒരു മാനസിക പ്രശ്നമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാകേണ്ടവരല്ലേ? അപ്പോൾ ഫേസ്ബുക്ക് മാത്രമല്ല നമുക്ക് ലക്ഷ്യം, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഒക്കെ ഇരുന്നോട്ടെ, വേണം താനും. പക്ഷേ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, അധികമായാൽ അമൃതും വിഷം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.